വനംവകുപ്പിനെതിരെ സി പി എം നടത്തുന്ന സമരം മലർന്നു കിടന്ന് തുപ്പുന്ന അവസ്ഥയാണെന്ന് ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സമരം ചെയ്യേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയെന്നും ജില്ലയിലെ വനവിസ്തൃതി കൂട്ടി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നും എം പി കുമളിയിൽ പറഞ്ഞു. അക്കാര്യത്തിൽ മലർന്നു കിടന്ന് തുപ്പുകയാണ്. ഈ തുപ്പില് സി പി എമ്മിന്റെ ദേഹത്ത് തന്നെയാണ് വന്ന് ചാടുന്നത്. ഇവിടെ ആർക്കെതിരെയാണ് സി പി എം സമരം ചെയ്യേണ്ടത്? സമരം ചെയ്യേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ്, അല്ലെ വനംവകുപ്പിനെതിരെയല്ല. ഇപ്പം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസമാണ് സി എച്ച് ആറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. എന്താണ് വെളിപ്പെടുത്തൽ? സി എച്ച് ആർ എന്ന് പറയുന്നത് വെറും 15,000 ഏക്കർ ഭൂമിയേ ഉള്ളൂ എന്നുള്ളതായിരുന്നു സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ വനംവകുപ്പ് മന്ത്രി തന്നെ വളരെ ആധികാരികമായി നിയമസഭയിൽ പറഞ്ഞിരിക്കുകയാണ് 200,000-ൽ ഏക്കർ ഭൂമി സി എച്ച് ആറിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ജനങ്ങളാകെ കഷ്ടത്തിലാവും. അപ്പോൾ സർക്കാരിന് എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള നിലപാട് വരുന്നത്? മാത്രമല്ല, ജില്ലാ കളക്ടറുടെ തന്നെ റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച് വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ട് സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല? 200,000 ആണോ 15,000 ഏക്കറാണോ ഉള്ളത് എന്നുള്ളത് വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം, 2016 ശേഷമാണ് ഈ വിധത്തിലുള്ള കൺഫ്യൂഷനൊക്കെ സർക്കാരിനുണ്ടായിട്ടുള്ളത്. അപ്പോൾ പരിസ്ഥിതി സംഘടനാ കൂടത്തിലുള്ള കേസിൻ്റെ വിധി അന്തിമ തീർപ്പിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ സംസ്ഥാന ഗവൺമെൻറ് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ജില്ലയിലാകെ വനവിസ്തൃതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളിൽ പുതിയ പുതിയ വനഭൂമി കൂടുതലായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെയാകെ കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പാകെ ഈ ഗവൺമെൻറ് ഒറ്റപ്പെട്ടിരിക്കുന്നു, സി പി ഐ നേതൃത്വം ഒറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ ജാള്യത മറിക്കുന്നതിന് വേണ്ടി അനാവശ്യമായി ഇപ്പോൾ സമരം ചെയ്ത് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാം.